പ്രിയപ്പെട്ട എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും പാഠങ്ങളൊക്കെ വായിക്കുന്നുണ്ടോ നമ്മൾ ഇന്ന് രണ്ടാം ക്ലാസ്സിലെ റീഡിംഗ് കാർഡ്സ് ആണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത് വായന കാർഡുകൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും തയ്യാറാക്കിയിരിക്കുന്ന കാർഡുകളാണ് നിങ്ങൾ എല്ലാവരും ഈ വായനാ കാർഡുകൾ വായിക്കണം ഉച്ചത്തിൽ വായിച്ച് പഠിക്കണം നമുക്ക് നോക്കാം നമുക്കിവിടെ ചിത്രത്തിൽ കുറേ മൃഗങ്ങളെ കാണാം അല്ലേ നമുക്ക് മൃഗങ്ങളെക്കുറിച്ചൊക്കെ എഴുതാനുണ്ട് കുരങ്ങൻ കടുവ ജിറാഫ് കരടി സിംഹം ആ ഈ മൃഗങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട് എഴുതാനുണ്ട് അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് കുരങ്ങനെ കാണാം സിംഹത്തിനെ കാണാം കടുവയെ കാണാം പിന്നെ കരടി ജിറാഫ് തത്ത മുയൽ മയിൽ സീബ്ര പുലി ഈ മൃഗങ്ങളെയൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം ഈ മൃഗങ്ങളുടെ എല്ലാം പ്രത്യേകതകളും നിങ്ങൾക്കറിയുമോ അറിയാത്തവരുമുണ്ട് അറിയുന്നവരുമുണ്ട് അല്ലേ എന്തായാലും നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് കുരങ്ങച്ചന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുരങ്ങൻ ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് ഞാൻ വായിച്ചതിന് ശേഷം വായിക്കുക നീണ്ട വാലുണ്ട് പഴങ്ങൾ തിന്നും മരം കയറും നാല് കാലുണ്ട് കുരങ്ങൻ്റെ അല്ലേ കുരങ്ങന് നീണ്ട പാലുണ്ട് അതുപോലെ തന്നെ കുരങ്ങൻ്റെ ആഹാരം എന്താണ് പഴങ്ങളൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ പിന്നെ മരത്തിൽ ഇങ്ങനെ ചാടി ചാടി നടക്കാനൊരു കഴിവുണ്ട് നാല് കാലുണ്ട് അടുത്തതാരാണ് സിംഹം രണ്ട് സിംഹത്തിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരാൺ സിംഹവും ഒരു പെൺസിംഹവുമാണ് എങ്ങനെ മനസ്സിലായി ആൺ സിംഹത്തിന് സടയുണ്ട് പെൺസിംഹത്തിനോ സടയില്ല അപ്പൊ വായിക്കാം സിംഹം ആൺ സിംഹത്തിന് സടയുണ്ട് പെൺസിംഹത്തിന് സടയില്ല പിന്നെ സിംഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മൂർച്ചയേറിയ പല്ലുകൾ ഉണ്ട് പിന്നെയോ കാലിൽ കൂർത്ത നഖങ്ങളുണ്ട് ാണ് ആഹാരം നമുക്കറിയാം സിംഹം മാംസാഹാരിയാണല്ലേ മാംസം മാത്രമാണ് സിംഹം കഴിക്കുന്നത് അടുത്തതാരാണ് കടുവയാണല്ലേ കടുവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നീണ്ട വാലുണ്ട് മഞ്ഞയിൽ കറുത്ത വരകൾ ഉണ്ട് കൂർത്ത പല്ലുണ്ട് നാല് കാലുണ്ട് കാലിൽ കൂർത്ത നഖങ്ങളുണ്ട് ഇറച്ചിയാണ് തിന്നുക നമ്മുടെ ദേശീയ മൃഗമാണ് കടുവ ഇങ്ങനെ ഈ റീഡിംഗ് കാർഡ്സ് വായിക്കുന്നതിലൂടെ നമ്മൾ മലയാളം നന്നായി വായിക്കാൻ പഠിക്കും അതുകൊണ്ട് ഇത് നിങ്ങൾ വായിക്കാതിരിക്കരുത് ഒരുപാട് തവണ വായിക്കണം അപ്പൊ എന്തൊക്കെയാണ് കടുവയുടെ പ്രത്യേകതകൾ നീണ്ട വാലുണ്ട് പിന്നെ മഞ്ഞയില് കറുത്ത വരകളാണ് കടുവയ്ക്കുള്ളത് അല്ലേ കടുവയുടെ ആഹാരം എന്താണ് മാംസമാണ് ഇറച്ചിയാണ് കടുവയും കഴിക്കുന്നത് കൂർത്ത പല്ലുണ്ട് നാല് കാലുണ്ട് പിന്നെ കാലില് കൂർത്ത നഖങ്ങളുണ്ട് വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളെ കടിച്ചു കീറാനും ഒക്കെ സഹായിക്കുന്ന കൂർത്ത പല്ലുകളും കൂർത്ത നഖങ്ങളുമാണ് കടുവയ്ക്കുള്ളത് പിന്നെ മറ്റൊരു പ്രത്യേകത കടുവ നമ്മുടെ ദേശീയ മൃഗമാണ് അടുത്തത് കരടിയാണ് ശരീരം നിറയെ രോമം ഉണ്ട് മരം കയറും ചെറിയ കാലുകളാണ് കൂർത്ത നഖങ്ങൾ ഉണ്ട് കൂർത്ത പല്ലുകൾ ഉണ്ട് ചെറിയ വാലാണ് കരടി ഇറച്ചിയും മീനും തിന്നും തേനും പഴങ്ങളും കഴിക്കും കരടിയുടെ പ്രത്യേകതകളാണ് ശരീരം നിറച്ചു രോമമുണ്ട് ചെറിയ കാലുകളാണല്ലേ സിംഹത്തിനേയും കടുവയുമൊക്കെ പോലെ തന്നെ കൂർത്ത നഖങ്ങളും പല്ലുകളുമുണ്ട് ഉണ്ട് വാല് ചെറുതാണ് പിന്നെ കരടിയുടെ ഭക്ഷണം ഇറച്ചിയും മീനും തേനും പഴങ്ങളും ഒക്കെയാണ് അടുത്തത് മയിലാണ് മയിലിനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ മയിലിനെ കാണാൻ നല്ല അഴകുണ്ട് ഭംഗിയുള്ള പീലികൾ ഉണ്ട് രണ്ട് കാലുണ്ട് കാലിൽ നഖങ്ങളുണ്ട് കൂർത്ത കൊക്കുണ്ട് ചെറിയ ജീവികളെയും കിഴങ്ങുകളും കിഴങ്ങുകളും തിന്നും മയിൽ വിടർത്തി ആടും നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ ഇനി ചീറ്റപ്പുലിയെ കുറിച്ച് നോക്കാം ചീറ്റപ്പുലിയുടെ ഒരു പ്രത്യേകത വേഗത്തിലോടാൻ കഴിവുള്ളൊരു മൃഗമാണ് ചീറ്റപ്പുലി അല്ലേ ചീറ്റപ്പുലിയുടെ ശരീരത്തില് മഞ്ഞയില് കറുത്ത പുള്ളികളാണുള്ളത് കടുവയ്ക്ക് വരകളാണുള്ളത് അല്ലേ ചീറ്റപ്പൊലിക്ക് പുള്ളികളാണുള്ളത് ഇപ്പം നമുക്ക് വായിച്ചു നോക്കാം വേഗത്തിൽ ഓടാൻ കഴിയും ശരീരത്തിൽ മഞ്ഞയിൽ കറുത്ത പുള്ളികൾ ഉണ്ട് നീണ്ട വാലുണ്ട് കൂർത്ത പല്ലും നഖങ്ങളുമുണ്ട് മരം കയറും ഇറച്ചിയാണ് ആഹാരം ഇത് നിങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ എഴുതാനും പഠിക്കണം നമ്മളിപ്പോൾ വേഗത്തിൽ ഓടാൻ കഴിയും ഇത് എഴുതുമ്പോൾ ചിഹ്നങ്ങളൊന്നും കാണത്തില്ല അല്ലേ ഓടാൻ ഓ ഡൻ ആയി പോകും എഴുതുമ്പോൾ അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കണം അടുത്തത് വരയൻ കുതിര സീബ്ര വരയൻ കുതിര കണ്ടിട്ടില്ലേ നിങ്ങൾ നമ്മൾ കാശ് ബംഗ്ലാവിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് സീബ്രയുടെ പ്രത്യേകത എന്താണ് ശരീരം നിറയെ കറുപ്പും വെളുപ്പും വരകളുണ്ട് നാല് കാലുണ്ട് ഒരു വാലുണ്ട് സിബ്രയുടെ ആഹാരം എന്താണ് പുല്ല് പുല്ല് തിന്നും അടുത്തത് ജിറാഫ് ഏറ്റവും നീളം കൂടിയ ജീവിയാണ് ജിറാഫല്ലേ അതെല്ലാവർക്കും അറിയില്ലേ ജിറാഫിൻ്റെ കഴുത്തിന് നല്ല നീളമുണ്ട് ഒരുപാട് ഉയരത്തിലുള്ള മരത്തിൽ നിന്നും ഇലകളൊക്കെ പിച്ചിയെടുത്ത് കഴിക്കാൻ ജിറാഫിന് പറ്റും ഉയരമുള്ള ജീവിയാണ് നീളമുള്ള കഴുത്താണ് നീളമുള്ള കാലുകളുണ്ട് ശരീരത്തിൽ വലിയ പുള്ളികളുണ്ട് ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ല ഇലകളും പുല്ലും തിന്നും അപ്പോൾ ജിറാഫ് ഒരു സസ്യാഹാരിയാണല്ലേ അടുത്തതാരാണ് മുയൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അരുമ മൃഗമാണ് മുയൽ അല്ലേ മുയൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ചാടിയാണ് ചാടിയാണ് സഞ്ചരിക്കുക നീളൻ ചെവികളുണ്ട് നീളൻ ചെവികൾ ഉള്ളത് കൊണ്ടാകാം മുയലിന് ചെവിയൻ എന്നും ഒരു പേരുണ്ട് ചെറിയ മാലാണ് വീട്ടിൽ വളർത്താറുണ്ട് പുല്ലും ഇലകളും കിഴങ്ങുകളും തിന്നും നമ്മൾ വീട്ടിൽ അരുമ മൃഗമായിട്ട് ഉയർന്നെ വളർത്താറുണ്ടല്ലേ അടുത്തത് തത്തയാണ് തത്തയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പച്ച നിറമാണ് പിന്നെ കൊക്കുകൾക്ക് ചുവപ്പ് കളറാണ് അല്ലേ ഭംഗിയുള്ള പക്ഷിയാണ് ചുവന്ന കൊക്കുണ്ട് രണ്ട് കാലുകളുണ്ട് വിരലിൽ നഖങ്ങളുണ്ട് പഴങ്ങൾ കഴിക്കും അപ്പോൾ ഇത്രയും റീഡിംഗ് റീഡിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോയാണിത് മലയാളം വായിക്കാൻ പഠിക്കാനും ജീവികളുടെ പ്രത്യേകതകൾ എഴുതാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന തരത്തിലാണ് ഈ റീഡിംഗ് കാർഡ്സ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചു പഠിക്കുക രണ്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസിനോട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നെ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോ ഉൾക്കൊള്ളുന്നത് എന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അത് എന്നെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അപ്പോൾ ശരി ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം